കർണാടക തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മധ്യപ്രദേശിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പുതിയ തന്ത്രം പയറ്റുകയാണ്. കാരണം കർണാടകത്തിലെ പരാജയത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം ഭരണവിരുദ്ധ വികാരം പേറുന്ന അനവധി മന്ത്രിമാരും MLA മാരും ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. അവർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയാതെ വന്നതാണ് വലിയ ഒരു പരാജയത്തിലേക്ക് ബി ജെ പി നയിച്ചത്. അതുകൊണ്ട് അതിൽ നിന്ന് വേറിട്ട് ചിന്തിക്കാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത്. മധ്യപ്രദേശിനെ സംബന്ധിച്ച് ഒരു യുവ നേതാവിനെ രംഗത്തിറക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ നേരത്തെ തന്നെ പാർട്ടി തീരുമാനമെടുത്തതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം നേടുന്ന 15 മന്ത്രിമാരെ MLA മാരെ ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകില്ല, മത്സരിപ്പിക്കില്ല. പകരം ഈ 15 നിലവിലുള്ള MP മാർ മത്സരിക്കും. ഈ MP മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ജനസ്വാധീനമുള്ള MP മാരെ മാത്രമേ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുകയുള്ളൂ എന്നുകൂടി കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു. BJPയുടെ കേന്ദ്ര നേതൃത്വം പറയുന്നത് അനവധി MP മാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സീറ്റ് നൽകില്ല, പകരം മണ്ഡലങ്ങളിൽ വലിയ ജനസ്വാധീനമുള്ള 15 മത്സരിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് MP മാർ മത്സരിക്കും എന്ന് തന്നെ ഉറപ്പായിരിക്കുന്നു. പുതിയൊരു തന്ത്രം തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം MLA മാരെക്കാളും ജനസ്വാധീനമുള്ള MP മാരുണ്ട്. ആ MP മാരെ മത്സരിപ്പിക്കുക, പകരം ഈ മന്ത്രിമാരെ അടക്കം മാറ്റിക്കൊണ്ട് മുൻപോട്ട് പോവുക, അതോടൊപ്പം തന്നെ യുവ നേതാവിനെ രംഗത്തിറക്കിക്കൊണ്ട് പോവുക. ഇതൊക്കെയാണ് മധ്യപ്രദേശിൽ BJP പയറ്റുന്ന പുതിയ തന്ത്രം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ പകുതിയോളം MP മാർ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 28 MP മാരാണ് മധ്യപ്രദേശിൽ BJPക്കുള്ളത്. അതിൽ പകുതിയിലേറെ MP മാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ BJP ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെ അവരുടെ ഒരു പുതിയ തന്ത്രമാണ്. ഒരുപക്ഷെ ഈ തന്ത്രം സക്സസ് ആകുകയാണെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പയറ്റാൻ BJP ഒരുപക്ഷെ തയ്യാറായേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.